നിങ്ങൾക്കെന്താ പറ്റി? എത്ര വലിയ ആളാ നിങ്ങൾ? കാര്യം പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചാൽ വെറുതെ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും നിങ്ങളുടെ മോളും ഒന്നിച്ചാണ് ഈ പണിക്കിറങ്ങിയെന്ന് എനിക്ക് നന്നായി അറിയാം. ചുമ്മാ പറയ് പറയെന്ന് പറഞ്ഞാല് എത്രയെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ക്ഷമിക്കുക? ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് പറയ് പറയെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാ സത്യം അങ്ങ് പറഞ്ഞു. ഇപ്പൊ തൃപ്തിയായോ? നീ കളിച്ചു കളിച്ച് എന്തുതരും സാറേ? ഭീഷണിപ്പെടുത്തലൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്നെ തീർത്തു കളയണോ? അതെ, ഒന്ന് പോ സാറേ. ചെല്ലേ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ശ്വേതയെ കണ്ടിട്ട് വാ, ഞാൻ മുരളിയോട് ഒന്നുകൂടെ സംസാരിക്കാം. എന്താ മോളെ ശ്വേത, നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? എനിക്ക് പുറത്തിറങ്ങാനുള്ള ഓരോ വഴിയും ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? അപ്പൊ കരയാതെ ഞാൻ എന്ത് ചെയ്യോ മാവ? ആ വിവേക് ഒരു സമയം മാറ്റി മാറ്റി പറയോ. ഇപ്പൊ പുതുതായിട്ട് കണ്ടില്ലേ, അച്ഛൻ പോലും ഇതിൽ ഇൻവോൾവ് ആണെന്ന് അവൻ പറയുന്നത് നമ്മുടെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ലല്ലോ. എല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള എന്റെ ജീവിതം മുഴുവനും ജയിലിൽ കഴിയാനായിരിക്കും എന്റെ വിധി. ഈ ശങ്കരൻ എന്നെ ഇട്ടിട്ട് എവിടെ പോയി? ശ്വേത ചേച്ചി ഇവിടെ തന്നെ അല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന് കണ്ടൊരു സമാധാന വാക്കൊക്കെ പറഞ്ഞിട്ട് പോയാലെന്താ? പാവല്ലേ, തനിച്ച് ജയിലിലൊക്കെ കഴിയാന്ന് പറഞ്ഞ. ചേട്ടാ, ശ്വേത ചേച്ചി ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. എന്റെ കയ്യിൽ പെർമിഷൻ ഉണ്ടോ? എന്താ ഏട്ടാ ഇത്? ഒന്ന് എത്തി നോക്കിട്ട് ഞാനങ്ങ് പെട്ടെന്ന് പോയിക്കോളാം. അതൊരു പെർമിഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞ. എന്റെ പൊന്നു മോളെ, ഞാൻ കുറെ നേരമായിട്ട് വയറുവേദന എടുത്ത് സഹിച്ചോണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ വന്നാണ് ബുദ്ധിമുട്ടിക്കണേ. കളിയല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. മുരളീകൃഷ്ണനെ കൊല്ലാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ട് ആ വിവരം പൗർണമിയുടെ ചെവിയിൽ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവള് മുരളീകൃഷ്ണനെ രക്ഷിക്കാൻ ഓടി വരും. അവിടെ വെച്ച് അവളെ തീർത്തിട്ട് നമ്മളെ ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ സറണ്ടർ ആവാൻ പറയണം. കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഇത് പൗർണമിയെ കൊല്ലാനായിരുന്നു എന്ന് ഒരിക്കലും മനസ്സിലാവില്ല. ഇല്ലെങ്കിൽ കുറ്റം ചുമത്താൻ ആ സുഗുണനുണ്ടല്ലോ. അളിയ, പ്ലാനിങ് നന്നായിട്ടുണ്ട്, പക്ഷേ ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? പ്രശ്നം ഉണ്ടായ കുറ്റം ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോയിക്കോളാം. നമ്മുടെ ശ്വേതയ്ക്ക് വേണ്ടി ഇതുപോലും ഞാൻ ചെയ്യില്ലേ? അളിയെ നേരിട്ട് വാ, നമുക്കിരുന്ന് സംസാരിക്കാം. അമ്മമ്മ ഫോണിൽ സംസാരിച്ചതെല്ലാം അവള് കേട്ടോന്ന തോന്നുന്നേ. അയ്യോ, അവള് മുരളീനോട് ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ അതോടെ തീരുമെല്ലാം. നമ്മുടെ എല്ലാവരുടെ കാര്യം പോക്ക, എങ്ങനെയെങ്കിലും ചെന്ന് അവളെ ഒന്ന് തടയാൻ നോക്കാം. അമ്മവ നോക്കി നിൽക്കാതെ അവളെ ചെന്ന് പിടിക്ക്, ഒന്ന് വേഗം ചെല്ല്. ടെസ്റ്റൊക്കെ നേരത്തെ കഴിഞ്ഞാണെന്ന് പറഞ്ഞല്ലേ, റിപ്പോർട്ട് എല്ലാം ഈവനിങ്ങില് കിട്ടും. അതല്ല, ശങ്കരേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാ. വരുന്നതുവരെ ഞാനിവിടെ. ശരി. Thank you.
മനുഷ്യരുടെ ആവശ്യമില്ല, അമ്മ മഹാമായ നിന്നെ രക്ഷിച്ചോളൂ. നീ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പൊ തന്നെ മുരളിയുടെ അടുത്ത് പോയി നടന്നതൊക്കെ പറയാം. അത് വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ നീ എന്തെങ്കിലും പറഞ്ഞ മുരളി വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അവന് ദേഷ്യം വരും, അവന്മാരെ വെട്ടോ കുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. വേണ്ട, അത് മാത്രമല്ല അവന്മാരത്ര നിസ്സാരക്കാരല്ല. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം നിന്റെ മേലെ അവർ ചുമത്താൻ നോക്കും. അതുകൊണ്ട് നീ പറയുന്നേക്ക്, തൽക്കാലം നീ ഈ കാര്യം ആരോടും പറയണ്ട, മറന്നേക്ക്. മനസ്സിലായോ? നീ കരയാതിരിക്കേ, അതൊക്കെ ശരിയാ. നീ കരയാതിരിക്കേ, എന്നിട്ട് വന്ന എന്റെ കൂടെ. നീ വാ, ഞാൻ പറയട്ടെ. കാലത്തോട് ഞാൻ സംസാരിച്ചതാ, അപ്പോഴും എന്നോട് ധൈര്യമായിട്ട് എല്ലാം പറയാന്ന് പറഞ്ഞതാ. പിന്നെ എന്താ പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല സർ. അത് അവന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. സർ പ്ലീസ് സർ, ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് സർ. ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. എന്താടാ നീ സത്യം പറയാതിരുന്നേ? എന്തിനാടാ മൊഴി മാറ്റി പറഞ്ഞേ? പറയടാ എന്തിനാ മൊഴി മാറ്റി പറഞ്ഞത്? എന്തിനാ സർ ഷർട്ടിനെ പിടിച്ച് എന്നെ തല്ലാൻ വരുന്നേ? സർ നമുക്ക് കോടതി പോകണ്ടല്ലേ, സമയായില്ലേ? അപ്പോ കോടതിയിൽ പറഞ്ഞത് ഒന്നും നിനക്ക് ഓർമ്മയില്ലേ? എന്താ നടന്നേ സർ? നീയല്ലേടാ പറഞ്ഞത്. സാർ എന്താ സാർ ഈ പറയുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല സാർ. ഞാൻ ബാത്റൂമിൽ പോയിരുന്നു, അപ്പൊ ഒരു പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു സാർ. എന്താ പെണ്ണോ? എന്നിട്ട് എന്തു പറഞ്ഞു? എന്താടാ കാശ് വാങ്ങിയിട്ട് സത്യം പറയാൻ പോണെന്ന് ചോദിച്ച് എന്നെ തല്ലി ചേച്ചു സാർ. അതിനുശേഷം എനിക്ക് ഒന്നും ഓർമ്മയില്ല സാർ. എന്നോട് ക്ഷമിക്കു സാർ, വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കൂട്ടിയിട്ട് പോകും. ഇപ്പൊ തന്നെ ഞാൻ സത്യം എല്ലാം പറയാം സാർ. ഡാ, നിന്റെ ഇഷ്ടത്തിന് സത്യം വിളിച്ചു പറയാൻ നിന്റെ തന്തയുടെ വകയാണോടാ കോടതി? ഇനി നിന്നെ ഹാജരാക്കുമ്പോ നീ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാ നിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. എന്താ സാർ ഇങ്ങനെ എന്നെ വിശ്വസിക്കു സാർ. അടുത്ത പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞ് മാഡത്തിനെ ഞാൻ വെളിയിൽ കൊണ്ടുവരും സാർ. അച്ഛാ, അച്ഛനല്ലേ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ്, എന്നിട്ട് ഇപ്പൊ എന്താ നടന്നേ? ക്ഷമിക്കുമോളെ, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അതെ മാഡം, സത്യത്തിൽ സംഭവിച്ചു. നീ ഇനി മിണ്ടണ്ട, ഇനി മിണ്ടി നിന്നെ ഞാൻ കൊല്ലും. അച്ഛാ, അച്ഛൻ വക്കീലിനും കൂട്ടി വാ, എനിക്ക് എനിക്കൊരു കാര്യം പറയാം. അതെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തീർക്കാം. വണ്ടി കയറാൻ നോക്ക്, ഡോ പിടിച്ചു കയറോ. അങ്ങനെ ഈ നിമിഷം വരെ മരിച്ചതിന്റെ അളിയനാണെന്നുള്ള കാര്യം പോലീസിന്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിച്ചു. പൗർണമി അകത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെ, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇനി ഒരു തവണ കൂടി അവളെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് അവർക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, അമ്മാവനാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പുറത്തറിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. അതിനു മുൻപ് തന്നെ അവളെ നമുക്കിതിനകത്ത് കിട്ടണം. ശ്വേത എന്നൊരു പെൺകുട്ടി, ആ കുട്ടി ഒന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് കാശ് തന്നു ഡോക്ടർ. പൗർണമിക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോ യാതൊരു പ്രശ്നവുമില്ല. എത്ര കുഞ്ഞുങ്ങളെ വേണമെങ്കിലും അവള് നിനക്ക് പ്രസവിച്ചു തരും.